ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നിന്ന് അഞ്ചാം തവണയും ജനവിധി തേടി ഇറങ്ങുകയാണ് സിറ്റിംഗ് എംഎൽഎയും സർക്കാർ ചീഫ് വിപ്പുമായ തോമസ് ഉണ്ണിയാടൻ. ഉണ്ണിയാടനെതിരെ അട്ടിമറി വിജയം നേടാനാണ് ഇടതുമുന്നണിയുടെ നീക്കം. എന്നാൽ സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം വൈകുകയാണ്. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട സീറ്റിൽ മത്സരിക്കാൻ കേരള കോൺഗ്രസിനായിരുന്നു നിയോഗം. പാർട്ടി ചെയർമാൻ കെ എം മാണി ആ ചുമതല തോമസ് ഉണ്ണിയാടനെ ഏൽപ്പിച്ചു. മാണിസാറിനോട് മറുവാക്ക് ചൊല്ലാതെ കമ്മ്യൂണിസ്റ്റ് വേരോട്ടമുള്ള ഇരിങ്ങാലക്കുടയുടെ മണ്ണിൽ ഉണ്ണിയാടൻ പോരാട്ടത്തിനിറങ്ങി. കന്നി മത്സരത്തിൽ ലോനപ്പൻ നമ്പാടനോട് തോറ്റെങ്കിലും 2001 ജനവിധി ഉണ്ണിയാടനെ തുണച്ചു. 406 ഓടിന് CPM നേതാവ് ടി ശശിധരനെ തോൽപ്പിച്ചു. സ്വതന്ത്രനായി മത്സരിച്ച ശശിധരൻ 1800 വോട്ട് നേടി ടി ശശിധരന് വാരിക്കുഴിയൊരുക്കി എന്നതാണ് ചരിത്രം. പക്ഷേ തോമസ് ഉണ്ണിയാടന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2006 CPM നേതാവ് CK ചന്ദ്രനെയും 2011 KR വിജയെയും ആധികാരികമായി തന്നെ തോൽപ്പിച്ച് ഉണ്ണിയാടൻ കരുത്ത് കാട്ടി. സർക്കാർ ചീഫ് വിപ്പായി ഉയർന്ന തോമസ് ഉണ്ണിയാടൻ അഞ്ചാം തവണയും ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കാനിരുങ്ങുകയാണ്. പൂർണ്ണമായി ഇരിങ്ങാലക്കുടക്കാരനായി മാറി, ഇവിടെ തോട്ടറായി മാറി, അങ്ങനെ ഇരിങ്ങാലക്കുടക്കാർക്ക് എപ്പോഴും സമീപസ്ഥനാകുന്ന ഒരു സാഹചര്യം കൂടി ഞാൻ സൃഷ്ടിക്കുകയുണ്ടായി. സി അച്യുതമേനോൻ മുതൽ ലോനപ്പൻ നമ്പാടൻ വരെയുള്ളവരെ ജയിപ്പിച്ച മണ്ണ് ഇത്തവണ തിരിച്ചുപിടിക്കാനാണ് ഇടതുമുന്നണിയുടെ ശ്രമം. സാംസ്കാരിക നാടക പ്രവർത്തകനായ NR ഗ്രാമപ്രകാശിന്റെ പേരിനാണ് CPM സ്ഥാനാർത്ഥി പട്ടികയിൽ മുൻതൂക്കം. ജനങ്ങളുടെ സ്വീകാര്യതയുള്ള, അവിടെയെല്ലാം തന്നെ പ്രശ്നങ്ങൾക്ക് ഇടപെടാൻ കഴിയാവുന്ന ഇരിങ്ങാലക്കുടക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നതാണ്. BDJS പിന്തുണയോടെ മണ്ഡലത്തിൽ നിർണായക സ്വാധീനം തെളിയിക്കാനാണ് BJPയുടെ നീക്കം. ഏഷ്യാനെറ്റ് ന്യൂസ്.